മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിലെ അമ്മ കഥാപാത്രം ലളിതയായി ബിഗ് സ്ക്രീനിൽ എത്തിയ അജിഷ പ്രഭാകരൻ പയ്യന്നൂർ സ്വദേശിനിയാണ്. സിനിമയോടൊപ്പം തന്റെ കഥാപാത്രത്തെയും പ്രേക്ഷകർ സ്വീകരിച്ചത് വലിയ സന്തോഷം നൽകിയെന്ന് അജിഷ പറയുന്നു. കുട്ടീനെ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചെക്കന് ബുധനാഴ്ച തന്നെ തിരിച്ചു പോണം, അതുകൊണ്ട് പിന്നെ അവരോർന്ന് തിങ്കളാഴ്ച ആക്കാം. എനിക്ക് രണ്ടു ദിവസം കഴിയാതെ ഇരുന്ന് ഇറങ്ങാൻ പറ്റില്ല. നിനക്ക് അറിയുന്നില്ലേ, തിങ്കളാഴ്ച ചേച്ചിന് നിശ്ചയാണ്. മുടിലേശം കുറവാണ്, പക്ഷെ കാണാനല്ല നല്ല വാങ്ങണ്ടപ്പാ. ആ സന്തോഷത്തിനേക്കാളും നീളെല്ലാം ഉണ്ട്, നേരമെല്ലാം കണക്കനെപ്പാ. വലിയ കറങ്ങൊന്നുമില്ല, എന്നാൽ നന്ന് ചെറുതാക്കൊന്നുമില്ല. നൂറാക്കില്ല, സത്യ മതി, നൂറാക്കില്ല. അജിഷയുടെ ആദ്യ ചിത്രമാണ് തിങ്കളാഴ്ച നിശ്ചയം. റേഡിയോ ജോക്കിയായും ടെലിവിഷൻ അവതാരകയായും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അജിഷ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിനു വേണ്ടി നൽകിയ കാസ്റ്റിംഗ് കോൾ കണ്ട് അജിഷയുടെ ഭർത്താവ് അരുണാണ് ഫോട്ടോ അയച്ചത്. അങ്ങനെ ഓഡീഷനിൽ പങ്കെടുത്താണ് തിങ്കളാഴ്ച നിശ്ചയത്തിലേക്ക് സെലക്ട് ആയത്. ചിത്രത്തിൽ മൂന്ന് മക്കളുടെ അമ്മയായാണ് അജിഷ അഭിനയിക്കുന്നത്. ആദ്യം അജീഷയ്ക്ക് പറഞ്ഞു വെച്ചിരുന്നത് മറ്റൊരു വേഷമായിരുന്നു. മൂന്ന് നാല് ദിവസത്തെ ഷൂട്ടിംഗേ ഉണ്ടാകൂ എന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടു മൂന്ന് ദിവസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോഴാണ് കഥാപാത്രം മാറി ഈ അമ്മ കഥാപാത്രത്തിലേക്ക് എത്തിയത്. സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത സമയത്ത് ആദ്യം ഒരു ചെറിയ റോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസത്തെ ഷൂട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തെ ഓഡിഷൻ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സെൻട്രൽ ക്യാരക്ടറായ ഈ ഒരു അമ്മ ക്യാരക്ടറാണ്, ഇത്രയും പ്രായമായ ഒരു അമ്മയാണ് എന്നൊക്കെ ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഒരു ഇത്രയും ഏജ്ഡായിട്ടുള്ള ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡയറക്ടറാണ് പറഞ്ഞത് കുഴപ്പമില്ല, അതെന്നെ കൊണ്ട് പറ്റും, ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് തന്നത് ഡയറക്ടറാണ്. അപ്പോൾ അവർക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ചെറിയൊരു കോൺഫിഡൻസ് എനിക്കും വന്നു. അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ചെയ്ത സമയത്ത് ഓ ഞാൻ ഇത്രയും പ്രായമുള്ള അമ്മയാണ്, ഞാനെന്തോ ഭയങ്കര റിസ്ക്കാണ് എടുക്കുന്നത്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നാച്ചുറലായിട്ട് അങ്ങ് ചെയ്തു പോയതായിരുന്നു. പക്ഷെ ഇപ്പോൾ സിനിമ കണ്ടിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഈ ഒരു പ്രായത്തിൽ എങ്ങനെ അത്രയും പ്രായമുള്ളൊരു അമ്മയായിട്ട് അതും നാച്ചുറലായിട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അത്രയും ഭയങ്കര സംഭവമാണല്ലേ എന്നുള്ളൊരു കാര്യം തോന്നിയത്. ചെക്കന് ബുധനാഴ്ച തന്നെ തിരിച്ചു പോകണം, അതുകൊണ്ട് പിന്നെ അവരോർന്ന് തിങ്കളാഴ്ച ആക്കാം. മുടിലേശം കുറവാണ്, പക്ഷെ കാണാനല്ലോ നല്ല വാങ്ങണ്ടപ്പാ. അജിഷയുടെ ഈ കഥാപാത്രം സിനിമയോടൊപ്പം പ്രേക്ഷകർ സ്വീകരിച്ചപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്നും അജിഷ പറയുന്നു. പുതിയതായി പല്ലൊട്ടി എന്ന ഒരു സിനിമ ചെയ്തു കഴിഞ്ഞു. നൈന എന്ന മറ്റൊരു സിനിമയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രോജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷൂട്ട് തീർന്നിരിക്കുന്നത് പല്ലൊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ്. സാജിദേഹ പ്രൊഡ്യൂസ് ചെയ്ത് ജിതിൻ രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് പല്ലൊട്ടി. അപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ഷൂട്ട് നടക്കുന്നത് നൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, വിഷ്ണുദേവാണ് ഈ നായനയുടെ ഡയറക്ടർ. അതുമാത്രമല്ല ഈ സിനിമയിൽ നയന എന്നുള്ള സിനിമയിൽ വേറൊരു കോൺസിഡൻസ് കൂടി ഉള്ളത് തിങ്കളാഴ്ച നിശ്ചയത്തിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്ത വിജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളാണ് ഈ സിനിമയിലും ഉണ്ട്. ഞങ്ങൾ അമ്മാവനും മരുമോളും ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന വിഷ്ണുദേവാണ് നയനയുടെ സംവിധായകൻ. പുതിയ കഥാപാത്രങ്ങൾ തേടി വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് അജിഷയും കുടുംബവും. ഗായകനും സംഗീത സംവിധായകനുമായ അരുൺ രാജാണ് അജിഷയുടെ ഭർത്താവ്, ഏക മകൻ ഋഷഭ് ദേവ്. ഇപ്പോൾ കുടുംബത്തിനൊപ്പം കൊച്ചിയിലാണ് അജിഷയുടെ താമസം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.